എംബിയുടെയും റോബിൻ ബസിന്റെയും പോര് ഒരു വശത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ റോബിൻ ബസിന്റെ ഉടമ ഗിരീഷിനെ ഭയന്നാണ് ജീവിക്കുന്നത് എന്ന ഗുരുതര ആരോപണവും പരാതിയുമായി സ്വന്തം സഹോദരൻ എത്തുകയാണ്. ഇതോടെ എംബിഡിക്കും സംസ്ഥാന സർക്കാരിനും എതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി ജനമനസ്സിൽ കയറിക്കൂടിയ റോബിൻ ബസ് ഉടമ ഗിരീഷ് ഇത്തരക്കാരനാണോ എന്ന് ചോദിക്കുകയാണ് റോബിൻ ബസിന്റെ ആരാധകർ. അതും എംബിഡി റോബിൻ ബസ് പോര് മുറുകുന്ന സമയത്ത് തന്നെ ഗിരീഷിന്റെ സ്വന്തം സഹോദരൻ ഇങ്ങനെ ഒരു പരാതിയുമായി എത്തണമെങ്കിൽ അതിന് പിന്നിൽ ചില കറുത്ത കൈകൾ ഇല്ലേ എന്നും സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. എന്തായാലും സ്വന്തം സഹോദരന് പോലും സ്വൈരം കൊടുക്കാത്ത ആളാണ് ഗിരീഷ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ഇദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. വർഷങ്ങളായി ഗിരീഷ് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് സഹോദരൻ ബേബി ഡിക്രൂസ് പരാതിയിൽ പറയുന്നത്. തന്റെ ആവലാതികളൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ബേബി ഡിക്രൂസ് പരാതി നൽകിയിട്ടുള്ളത്. ഇരുവരും തമ്മിൽ സ്വത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. വീട്ടിലെത്തി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും തന്റെ സ്വത്തുക്കളും വസ്തുക്കളും കൈയടക്കിയെന്നുമാണ് ബേബി ഡിക്രൂസ് പരാതിയിൽ പറയുന്നത്. നിരന്തരമായി ഭീഷണിപ്പെടുത്തി കിടപ്പിലായ തന്റെ മാതാപിതാക്കളെ കാണാൻ റോബിൻ അനുമതി നിഷേധിച്ചെന്നും ഭീഷണി ഉപദ്രവവും കാരണം ഒളിവിൽ എന്ന പോലെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നുമാണ് ബേബി ഡിക്രൂസ് പറയുന്നത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാടക വീടുകളിൽ താമസിക്കുന്ന തങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ബേബി ഡിക്രൂസ് പറയുന്നത്. ഗിരീഷിന്റെ ഭീഷണിയിൽ നിന്ന് തങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പു വരുത്തണമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതേസമയം എംബിഡി റോബിൻ ബസ് പോരൊക്കെ ഇങ്ങനെ മുറുകുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നം, ഇത്തരമൊരു പരാതി ബേബി ഡിക്രൂസിന്റെ ഭാഗത്തുനിന്ന് വന്നതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നാണ് സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനിടെ പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം റോബിൻ ബസ് പിടിച്ചെടുത്ത് എംബിഡി പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് മാറ്റിയത്. അതേസമയം എംബിഡി തന്റെ ബസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉടമ ഗിരീഷ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ബസ് ഇക്കഴിഞ്ഞ ദിവസം റാന്നിയിലെത്തിയപ്പോൾ അവസാന യാത്രക്കാരനും ഇറങ്ങിയിരുന്നു. ഈ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായി എത്തിയ എംബിഡി ഉദ്യോഗസ്ഥർ ബസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് ഉടമ ഗിരീഷ് പറയുന്നത്. വാഹനം എയർ ക്യാമ്പിലേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശിച്ചത്. ക്യാമ്പിലേക്ക് മാറ്റാനായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ വയലേഷൻ ഓഫ് പെർമിറ്റ് എന്നാണ് പറഞ്ഞത്. 4 AMB മാരാണ് ഇവിടെ നിന്ന് ആദ്യം മുതൽക്കേ കളിക്കുന്നത്. ഇവർ പലപ്പോഴും പല കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കിയിട്ടുമുണ്ട്. കോടതികൾ പറഞ്ഞത് വായിച്ച് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇവർക്കില്ല. സുപ്രീം കോടതിയുടെ വിധി കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ലോകം മുഴുവൻ കണ്ടതല്ലേ എന്നും ഗിരീഷ് ചോദിക്കുകയാണ്. വണ്ടി ഇപ്പോൾ എംബിഡി ഉദ്യോഗസ്ഥരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് ഗിരീഷ് പരിഹാസ രൂപേണ പറയുന്നത്. ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് 3-4 ദിവസം കൊണ്ട് നേരെയാക്കി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചല്ല. 1947 മുതൽ 2023 വരെ ഏറ്റവും കറപ്റ്റഡായ അഴിമതി വീരന്മാരായിട്ടുള്ള കട്ടുമുടിക്കുന്നവരുടെ പ്രസ്ഥാനമാണ് എംബിഡി. ആ സംവിധാനത്തിനെതിരെ ഞാൻ പയറ്റുമ്പോൾ ഇത്രയൊക്കെയല്ലേ എനിക്ക് കുഴപ്പമുള്ളൂ, നാളെ ഇനി അതിലും വലുത് കാണാനിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഗുരുതരമായ പരാതിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.